എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാതിരാമഴ ഏതോ എന്നുള്ള പാട്ടിൻ്റെ ഉള്ളടക്കം സിനിമയിലെ പാതിരാമഴ ഏതോ എന്ന പാട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ BGM. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പല്ലവി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഫിംഗറിങ് എക്സർസൈസും ആകും. അതിനോട് ഒരു പുതിയൊരു നോട്ട് നമുക്ക് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് നൊട്ടേഷൻസിൻ്റെ കൂടെ കുറച്ച് പാട്ടും നമുക്ക് വായിക്കാൻ പറ്റും. BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് എങ്ങനെ വായിക്കുന്നു നമുക്ക് കാണാം. ഓക്കെ, ഇത് അതൊക്കെ മുന്നേ ഒരു കാര്യം പറയാം. ഈ ഫ്ലൂട്ടിനെ പറ്റി പറയാം. രണ്ട് ഫ്ലൂട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. രണ്ട് ഫ്ലൂട്ട്, ഒന്ന് സി ഒന്ന് ഡി. ഓക്കെ, സെയിം ലെങ്ത്തിലുള്ള ഫ്ലൂട്ടാണ് ഇത്. സി എന്ന് പറഞ്ഞത് 6, 1, 7 ഹോളുണ്ട്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7. ഇത് നമ്മളുടെ ഹിന്ദുസ്ഥാനി സ്റ്റൈലിലുള്ള ഫ്ലൂട്ടാണ്. ഇത് 8 ഹോൾസ് ഉള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ, കർണാട്ടിക് സ്റ്റൈലിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ മേടിക്കേണ്ടതെന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനി സ്റ്റൈലിലുള്ള ഫ്ലൂട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ സി വാങ്ങിക്കുക, കർണാട്ടിക് സ്റ്റൈൽ വേണമെങ്കിൽ ഡി വാങ്ങിക്കുക. ഇത് ഒന്നാം നമ്പർ, ഇത് രണ്ടാം നമ്പർ. ഓക്കെ, ഒന്നാം നമ്പർ ഹിന്ദുസ്ഥാനി, രണ്ടാം നമ്പർ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ, കർണാട്ടിക് സ്റ്റൈൽ. ഓക്കെ, ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതേ ലേണിംഗ് സെഷൻസൊക്കെ ഉള്ള മറ്റൊരു ചാനൽ കൂടെയുണ്ട്. അത് ഹിന്ദി പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാനായിട്ട് ഞാൻ വേറൊരു ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനകത്ത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദി പാട്ടുകളൊക്കെ, ബോളിവുഡ് സോങ്സൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഹിന്ദുസ്ഥാനി സ്റ്റൈലിലെ ഫ്ലൂട്ടാണ്. ഓക്കെ, നമുക്ക് ഈ പാട്ടിൻ്റെ BGM സ്റ്റാർട്ടിങ്ങിൽ നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഇവിടെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ധ, ഓക്കെ, സ നി ധ, ധയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ധ ധ നി ധ പ ധ പ ധ ധ ധ നി ധ പ ധ പ ധ ധ ധ ധ നി ധ പ ധ പ ധ പ ധ മ പ പ ധ മ പ. ഓക്കെ, ഫസ്റ്റ് ലൈൻ. സെക്കൻഡ് ലൈൻ, ധ ധ മ ധ നി രി നി ധ ഒരുമിച്ച് വായിക്കാം. ധ ധ മ ധ നി രി നി ധ. ഓക്കെ, ഇപ്പോൾ രണ്ട് ലൈൻ ഒരുമിച്ച് വായിക്കാം. ധ ധ നി ധ പ ധ പ ധ പ ധ മ പ ധ ധ മ ധ നി രി നി ധ. ക്ലിയർ? ഓക്കെ, ധ നി രി ധ നി രി 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 നി ധ നി രി 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 നി. നെക്സ്റ്റ്, റി ഗ മ റി ഗ മ. ഓക്കെ, ഇത് ഗ, ഫസ്റ്റ് ഗ. ഓക്കെ, സ റി, റി വലുത്, ഗ ഫസ്റ്റ്. ഓക്കെ, ചെറുത്. റി ഗ മ ഗ സ റി ഗ മ ഗ സ. പിന്നെ അടുത്ത് ഗ സ ഗ സ
ഗസ ഗസ. ഗസ ഗസ നീത, ഗസ ഗസ നീത. ഇനി ഈ ആദ്യം നമ്മൾ ഉപയോഗിച്ച ധ രണ്ടാം നമ്പർ ധ ആയിരുന്നു, വലിയ ധ ആയിരുന്നു. ഇപ്പം നമ്മൾ ചെറിയ ധ, ഓക്കെ, ഹാഫ് നോട്ട്, ഈ വിരലിൻ്റെ പകുതി, ഓക്കെ, പകുതി, ഓക്കെ, ധ ഫുൾ ഹാഫ്. ധനി രീ രീ രീ, ധനി രീ രീ രീ, നി രി ഗ മ രി ഗ മ, ഗ സ ഗ സ ഗ സ നി, ഗ സ ഗ സ നി നി ധ. ഗ സ ഗ സ നി ധ, ഓക്കെ, ധ ചെറുത്. ധ പദ പദ പദം മ, ധ പദ മപമ, ധ പദ മപ മ, ധ പദ മപമ ലാസ്റ്റ്. ഒന്നുകൂടെ സ്റ്റാർട്ടിംഗ് ഒന്ന് നോക്കാം, ഓക്കെ. ധ ധ നീ ധ, പഥ 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 മ പഥ ധ മ, ധനി രീ നീ ധ, ഓക്കെ, ധനി രീ നീ ധ, ധനി രീ 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 നീ രീ ഗ മ, ഗ സ ഗ സ ഗ സ നീ ധ, ധ ധ പഥ പഥ മ പ മ, ധ പദ മ പ മ, ഓക്കെ. ഇനി നമുക്ക് പാതിരമഴ ഇവിടെ നമുക്ക് പല്ലവി വായിക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നത് ധ നി സ രി മ സ സ രി, ധ നി സ രി മ സ സ രി, പ ദ പ തി ര മ ഴ യി തു, പ തി ര മ ഴ യി തു. സ രി ഗ രി സ ഇതു, സരി ഗ രി സ, സരി ഗ രി സ, പ പ തി ര മ ഴ യി തു, സരി ഗ രി സ. ഓ മ സ മ സ ഗരി നിധ നി സ ചന്ദ്, ഹംസഗീതം പാടി, ഹംസഗീതം മാസ ഗരി നിധ നി സ ച, ഹംസഗീതം പാടി, ഹംസ മാസ ഹംസ ഗരി ഗരി നിധ ഗീതം പാടി, ഓക്കെ. അടുത്തതും സെപ്പറേറ്റ് സെയിം തന്നെയാണ്. വീണ പോകുന്നില്ലെങ്കോ ചന്ദ്ര ഹൃദയം തേങ്ങി.
പിന്നിലാവില്ല നീ. ഓക്കെ. വീണ വീണപ്പൂവിതളിങ്ങോ പിന്നിലാവിലിഞ്ഞു, സെയിം നൊട്ടേഷൻ തന്നെയാണ്. ദാനി സരി ദാനി സരി മസ സരി സരി ഗരി സ മാസ ഗരി നിദ നിസ. വീണപ്പൂവിതളിങ്ങോ പിന്നിലാവിലിഞ്ഞു. അടുത്തത്, നീലവാർമുഖിലോരം ദശ ദശ ധാ നീല നീല വാർ നീല മാനി പനി പ നീ നീല ദശ ദശ ദ മാനി പനി പ വാർമുഖി വാർമുഖി മാനി പനി പ ഗരി നീല ദശ ദശ ദ മാനി പനി പ ഗരി നീല വാർ നീല വാർ മുഖിലോരം. ഓക്കെ, ഇവിടെ ഒരു ഗ്രേസ് നോട്ടിൻ്റെ അപ്ലിക്കേഷൻ വരും. അടുത്തത്, ചന്ദ്ര ചന്ദ്രഹൃദയം തേങ്ങേ സാഗ ഗമ പഗ സാഗ ഗമ പഗ മാഗരി സനി. അപ്പോൾ ഇത് ഗ ഫുൾ നോട്ട് വരും. ഓക്കെ, ഗ സെക്കൻഡ് രണ്ടാമത്തെ ഗായാണ്. സാഗ സാഗ ചന്ദ്ര ഗമ പഗ ഹൃദയം ഗമ പഗ മാഗരി സനി സാഗ ഗമ പഗ സാഗ സോറി സാഗ ഗമ പഗ മാഗരി സനി ഗരി സനി. പിന്നെ പാതിരാമഴ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ദാനി സരി മസ സരി സരി ഗരി സ മാസ ഗരി നിദ നിദ നിസ. പിന്നെ രണ്ടാമത്തതും അതേ രണ്ടാമത്തെ ലൈൻ തന്നെ ലൈനും ഇതേ തന്നെ നൊട്ടേഷനാണ്. നീല ദശ ദശ ദ മാനി പനി പഗരി സാഗ ഗമ പഗ മാഗരി സനി നീലവാർമുഖിലോരം ചന്ദ്ര ഹൃദയം തേങ്ങേ പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണപ്പൂവിതളിങ്ങോ പിന്നിലാവിലിഞ്ഞു നീലവാർമുഖിലോരം ചന്ദ്ര ഹൃദയം തേങ്ങേ പാതിരാമഴ ഏതോ ഹംസഗീതം ഹംസഗീതം പാടി. ഹ
സംഗീതം പാടി. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് പുതിയതായിട്ട് നമുക്ക് പഠിക്കാൻ കിട്ടിയെന്ന് വെച്ചാൽ ഫിംഗറിങ് എക്സർസൈസിനാണെന്നുണ്ടെങ്കിൽ ഈ ധ, ഓക്കെ, 1 2 3 4 5 ഈ ധയിലെ ഹാഫ് നോട്ട്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചത് ഫുൾ നോട്ടാണ്, ധ ഹാഫ് നോട്ട്. ഓക്കെ, ബിഗിനേഴ്സ് നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫിംഗറിങ് മാത്രം ശ്രദ്ധിച്ചിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക. ഇൻ്റർമീഡിയറ്റ് ആണെന്നുണ്ടെങ്കിൽ, കുറച്ചൊക്കെ സ്വരങ്ങളൊക്കെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ഈ സ്വരങ്ങൾ നോക്കിയിട്ട് അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോട്ട്സ് എക്സർസൈസിൻ്റെ ഒരു സെഷനുമാകും ഈ ഫിംഗറിങ് എക്സർസൈസിൻ്റെ ഒരു സെഷനാകും. അതുകൂടാതെ നമുക്ക് BGM ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് അതിനെപ്പറ്റി നമുക്ക് ഒരു അറിവ് കിട്ടും. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ലെസൺ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്ക് നമുക്ക് നമസ്കാരം. താങ്ക് യു സോ മച്ച്.